ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ടെക് ടാലൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അതായത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒ പി ടിക്കറ്റ് നമുക്കിനി നമ്മുടെ വീട്ടിലിരുന്ന് ഓൺലൈനായി എടുക്കാം. ഇതായിരുന്നു ആ പോസ്റ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ഫോണിലിരുന്ന് നമ്മളത് വീട്ടിലിരുന്ന് ഓൺലൈനായി ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയ ഒരു വിശദമായ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഇത് അപ്പോൾ ബുക്ക് ചെയ്യുന്നൊരു പ്രൊസീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബ്രൗസറിലെ ഗൂഗിളിൽ പോയിട്ട് ഇ ഹെൽത്ത് കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇ ഹെൽത്ത് കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിനകത്ത് ഫസ്റ്റ് വരുന്ന റിസൾട്ട് തന്നെ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൻ്റെ റിസൾട്ടാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇ ഹെൽത്ത് കേരള എന്ന് പറഞ്ഞിട്ട് വരുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഇതിനകത്ത് കേരള സർക്കാരിൻ്റെ ഒരു എംബ്ലം എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ അവർ ചോദിക്കും നമ്മുടെ ആധാർ നമ്പറാണ്. ആധാർ കാർഡ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, ഇത് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത ആധാർ കാർഡ് നമ്പർ തന്നെ ആയിരിക്കണം. കാരണം ഒരു ഒ ടി പി പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഒ ടി പി ആ നമ്പറിലേക്ക് വരുന്നുണ്ട്. അത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഒ ടി പി വെരിഫൈ ചെയ്യാനുള്ള ഒരു പേജ് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒ ടി പി നമ്മുടെ മൊബൈൽ നമ്പറിൽ നോക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വെരിഫൈ കൊടുക്കുക. വെരിഫൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആധാർ കാർഡിലെ നമ്മുടെ ഡീറ്റെയിൽസ് അനുസരിച്ചുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ഈ സൈഡിൽ വരുന്നുണ്ട്. പേര്, നമ്മുടെ വയസ്സ്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ജില്ല. നമ്മൾ അഡീഷണലായിട്ട് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ മാത്രമാണ്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. പ്രൊസീഡ് കൊടുക്കുന്നു. അപ്പോൾ പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ഓക്കെ, നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയെന്നു പറഞ്ഞാണ് അവർ കാണിക്കുന്നത്. യു എച്ച് ഐ ഡി രജിസ്ട്രേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതായത് ഈ UHID പാസ്വേഡും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക്, നമ്മുടെ രജിസ്റ്റർഡ് മൊബൈൽ നമ്പറിലേക്ക് ഈ സമയം തന്നെ മെസ്സേജ് വന്നിട്ടുണ്ടാവും. അപ്പം ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഈ UHID ഇവിടുന്ന് തന്നെ നമുക്കത് കോപ്പി ചെയ്ത് വെച്ചിരുന്നാൽ നമുക്കൊന്നുകൂടെ നോക്കി എൻ്റർ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇവിടുന്ന് തന്നെ അത് കോപ്പി ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. കോപ്പി ചെയ്തതിന് ശേഷം ആ മുകളിൽ കാണുന്ന മൂന്ന് വരകൾ ലൈൻസും ശ്രദ്ധിക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഹോം, ന്യൂ രജിസ്ട്രേഷൻ, ലോഗിൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആ ലോഗിനിൽ നമ്മൾ നമ്മുടെ UHID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതേ UHID തന്നെ പാസ്വേഡായിട്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോക്കിയിട്ട് വളരെ കറക്റ്റായിട്ട് തന്നെ ക്യാപ്ചർ എൻ്റർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. അപ്പം ക്യാപ്ചർ ഞാനിവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലോഗിൻ കൊടുക്കുന്നു. ലോഗിൻ കൊടുക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഒരുപക്ഷെ കാണിക്കണമെന്നില്ല, പക്ഷേ എൻ്റെ കേസിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. പ്രൊസീഡ് കൊടുക്കുമ്പോൾ വീണ്ടും ഒരു OTP വരും. ആ OTP ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. OTP വന്നിട്ടുണ്ടാവും, ഞാനൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തോട്ടെ. അപ്പോൾ ഈ സമയത്ത് നമ്പർ അപ്ഡേറ്റഡ് ആയി വെരിഫൈ ചെയ്യുന്നത് സക്സസ്ഫുൾ ആയെന്ന് കാണിക്കുന്നുണ്ട്. അത് ഓക്കെ കൊടുക്കുക. ഇനി ഒന്നുകൂടെ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഒരുപക്ഷെ ഇങ്ങനെ വരണം എന്നില്ല, ഇത് എൻ്റെ കേസിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നില്ലെങ്കിൽ ആരും പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഒന്നുകൂടെ ഞാനിതൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് വേഗത്തിൽ. അപ്പോൾ ഞാനത് എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പം നേരെ വന്നത് ചേഞ്ച് പാസ്വേഡ് എന്ന് പറഞ്ഞത് എൻ്റർ ന്യൂ പാസ്വേഡ് എന്നൊരു ഓപ്ഷനാണ്. അവർ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ നമുക്കിനി നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് നമുക്കത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് അപ്പർ കേസ്, ലോവർ കേസ്, ക്യാരക്ടർ, സ്പെഷ്യൽ ക്യാരക്ടർ, നമ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു മിനിമം 8 letters ഒരു ക്യാരക്ടേഴ്സ് ഉള്ളൊരു പാസ്വേഡ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ബാക്കി പറയാം. ഞാനിപ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ചേഞ്ച് പാസ്വേഡ് കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നുകൂടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ പുതിയ പാസ്വേഡ് വെച്ച് ഒന്നുകൂടെ ലോഗിൻ ചെയ്യണം. ഞാൻ പെട്ടെന്നൊന്ന് ലോഗിൻ ചെയ്തോട്ടെ. ക്യാപ്ചയൊക്കെ എൻ്റർ ചെയ്ത് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു വിൻഡോയിലേക്കാണ് വരുന്നത്. ലോഗിൻ ചെയ്ത് നമ്മൾ പാസ്വേഡ് ഒന്നുകൂടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ മുകളിൽ സൈഡിലായിട്ടൊരു മഞ്ഞയിൽ മൂന്ന് ലൈൻസ് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂ അപ്പോയിൻമെൻറ്റ്, വ്യൂ അപ്പോയിൻമെൻറ്റ്സ്, ചേഞ്ച് പാസ്വേഡ്, ഹോം, ഈ നാല് ഓപ്ഷനാണ് കാണിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ന്യൂ അപ്പോയിൻമെൻറ്റ് സെലക്ട് ചെയ്യാം. ന്യൂ അപ്പോയിൻമെൻറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത നമ്മുടെ നെയിമും പിന്നെ നമ്മുടെ UHID അവിടെ ഓൾറെഡി വരും. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും നമുക്ക് നമ്മളെ ഡോക്ടർ റെഫർ ചെയ്തിട്ടാണോ നമ്മളെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നുള്ളതാണ്. അത് എസ് എന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക. എസ് കൊടുക്കുന്ന സമയത്ത് ആ ഡോക്ടറിൻ്റെ പേരും പിന്നെ ഹോസ്പിറ്റലും ഡീറ്റെയിൽസ് ആ ഡീറ്റെയിൽസ് കൊടുക്കാൻ ചോദിക്കുന്നുണ്ട്. നമുക്കിതല്ലാത്തതുകൊണ്ട് നമ്മൾ നോ കൊടുക്കുന്നു.
അത് എസ് ഓർണോ എന്തായാലും കൊടുത്തിരിക്കണം, എന്നാലേ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഡിസ്ട്രിക്റ്റ് ഏതാണെന്നും ചോദിക്കുന്നുണ്ട്. നമ്മൾ തിരുവനന്തപുരം സെലക്ട് ചെയ്തു. തിരുവനന്തപുരം കഴിഞ്ഞിട്ട് നമ്മൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം സെലക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ലോക്കൽ ഒ പി ആണ് സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് അടുത്തൊരു പേജിലേക്ക് നമ്മളെത്തും. ഈ ഒരു പേജിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട നമ്മുടെ ഡേറ്റ്, നമ്മുടെ ഡോക്ടറെ കാണാൻ പോകുന്ന ഡേറ്റാണ്. ഇവിടെ നമ്മൾ നമുക്ക് ഡേറ്റ് കലണ്ടർ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഡേറ്റ് മാനുവലി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ കൊടുത്തേക്കുന്ന അതേ ഫോർമാറ്റ് നമ്മൾ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം ഇത് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്രയും കൊടുത്ത് ഡേറ്റും എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. പിന്നെ അടുത്ത പേജ് എന്ന് പറയുന്നത് ആ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന പേജാണ്. ഇവിടെ ഒരു ഒന്നിലധികം ടൈം സ്ലോട്ടുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് ഓരോ ടൈം സ്ലോട്ടിലും ഒരു നിശ്ചിത ടോക്കൺ മാത്രമേ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുള്ളൂ. അതിൽ ഓരോന്നിന് പോകുമ്പം കൂടിയും കുറയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ നമ്മളിപ്പോൾ ഇത് ബുക്ക് ചെയ്യാത്ത ഒരു സ്ലോട്ട് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാത്തത് അന്നത്തെ ഒരു ദിവസം ഒരാളുടെ അവസരം നഷ്ടപ്പെട്ടു പോകുന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത് ബുക്ക് ചെയ്യുന്നതിനെപ്പറ്റി മനസ്സിലാക്കാൻ ഏറെക്കുറെ ഇത്രയും കാര്യങ്ങൾ മതി എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ബുക്കിംഗ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും. ആ മെസ്സേജ് കാണിച്ചു കൊടുത്താൽ മതിയാവും അവിടെ ചെന്നിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആധാർ കാർഡ് ആരുടെയാണോ ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമേ നിലവിൽ ഒ പി ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.